Oxford Academy. ശരാശരി കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി സൗജന്യ നൈറ്റ് ക്ലാസുകൾ മാത്സ് ഹിന്ദി ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ ലൈബ്രറി സൗകര്യം നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി എല്ലാവർക്കും SSLC റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യത്തെ രണ്ട് വീഡിയോകളിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അവസാന ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ എന്തായാലും ഉറപ്പായിട്ട് 100% ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ എല്ലാവർക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്പീഡിൽ പഠിച്ചു തീർക്കാം അപ്പോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്കില് ഒന്നാമതായി ചോദിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കാണുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അത് തന്നെ മൂന്ന് ടൈപ്പാണ് കുറെ സംഖ്യകളെ കുറെ നമ്പേഴ്സ് ഒക്കെ തന്നിട്ട് അതിന്റെ മീനും മീഡിയനും കാണുക അതായത് മധ്യമവും മാധ്യമവും കാണുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് രണ്ടാമത് ചോദിക്കുന്നത് ഒരു ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒരു ബോക്സ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്ലാസ് ഇന്റർവെൽ ഇല്ല നമ്മളെ ഫോക്കസ് പോയിന്റിൽ പറയുന്നത് വിതൗട്ട് ക്ലാസ് ഇന്റർവെല്ലാണ് അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസില് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് അതടക്കം ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ആ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നുള്ളത് അപ്പൊ അതുപോലെ നമ്മൾ ചെയ്ത് വേണം തീർക്കാൻ സോ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ള ഷോർട്ട്കട്ടോടെ വളരെ എളുപ്പത്തിൽ തീർത്ത് കാണിച്ചു തരാം കുറച്ച് നമ്പേഴ്സ് ഞാൻ പറയണം ഇങ്ങനത്തെ 7 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മീനും മീഡിയനും ഇത് ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്താണ് എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാണ് മീനും മീഡിയനും അതായത് മാധ്യവും മധ്യമവും മാധ്യം അതേപോലെ തന്നെ മാധ്യമം എങ്ങനെ കാണാന്നുള്ളതാണ് ഇതിന്റെ മീൻ അല്ലെങ്കിൽ മാധ്യം കാണുന്നത് എങ്ങനെ നമുക്ക് നോക്കാം അതായത് മീൻ അല്ലെങ്കിൽ മാധ്യം കാണുന്നത് എല്ലാം കൂടി കൂട്ടുക അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോ 17, 18, 14, 12, 16, 20, 24, 5 എത്ര ഉണ്ട് 1, 2, 3, 4, 5, 6, 7 എണ്ണം ഇതെല്ലാം കൂടി നമുക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എത്രയാണോ അതായിരിക്കും ഇതിന്റെ മീൻ അല്ലെങ്കിൽ മാധ്യം ഓക്കെ ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം മീഡിയൻ അല്ലെങ്കിൽ മധ്യമം അതെങ്ങനെയെന്നുള്ളതാണ് അപ്പൊ ശരിക്കും സ്പീഡ് നോക്കുക ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് അല്ലെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൂടി വരുന്ന ക്രമത്തിലും എഴുതുക ഏറ്റവും ചെറുതാരാതില് 12 പിന്നെ 14 പിന്നെ 16 പിന്നെ 17 ഉണ്ട് 18 ഉണ്ട് പിന്നെ 20 ഉണ്ട് 24 1, 2, 3, 4, 5, 6, 7 എല്ലാമായല്ലോ ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് രണ്ട് തവണ എഴുതണം ഓക്കെ അപ്പൊ ഈ 14 തന്നെ രണ്ട് തവണ ഉണ്ടെങ്കിൽ 14 എന്ന് തന്നെ എഴുതാം എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് എണ്ണം 7 എണ്ണമാണ് അപ്പൊ അതിന്റെ നടുക്കുള്ളതിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം അപ്പോ വലിയ നമ്പേഴ്സ് ഒക്കെ ഒരുപാട് നമ്പേഴ്സ് വരുവാണെങ്കിൽ അതിന്റെ നടു എങ്ങനെ കണ്ടുപിടിക്കുക N7 അല്ലെങ്കിൽ ഓട് നമ്പർ ആണെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിനോട് 1 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 7 × 8, 8/2, 4 4 എന്നല്ല ആൻസർ 4th നാലാമത്തേത് എന്നാണ് കിട്ടുക അപ്പോ 11 അക്കങ്ങൾ ഉണ്ടെങ്കിലോ 11 + 1/2 ചെയ്യാം 11, 12/2 6th അതിന്റെ പൊസിഷൻ ആണ് കേട്ടോ മധ്യമസ്ഥാനം അല്ലെങ്കിൽ മീഡിയൻ പൊസിഷൻ കാണാൻ ടെക്നിക് ആണ് ആ പരീക്ഷയ്ക്ക് നമുക്ക് ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് മീഡിയൻ പൊസിഷൻ അല്ലെങ്കിൽ മധ്യമസ്ഥാനം കാണുക എന്നുള്ളത് 45 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 45 + 1/2 ചെയ്താൽ മതി 46/2 = 23 എന്ന് പറഞ്ഞു വെച്ചാൽ മധ്യമസ്ഥാനായി അല്ലെങ്കിൽ മീഡിയൻ പൊസിഷൻ ആയി അപ്പൊ ഇതിന് നാലാമത്തെയാണ് 1, 2, 3, 4 അപ്പൊ ആൻസർ എന്താണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എന്ന് പറഞ്ഞാൽ 17 അത്രയുള്ള ആൻസർ അപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയി ഇനി ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പമാണ് ബോക്സ് ടൈപ്പ് ഇപ്പോ ബോക്സിലെ എന്ത് ബോക്സ് ആയാലും വേണ്ടി നമ്മൾ ഫോക്കസ് പോയിന്റ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബോക്സ് വരും എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കണ്ടിങ് വേജസോ അല്ലെങ്കിൽ മന്ത്ലി ഇൻകമോ അങ്ങനെ എന്തെങ്കിലും തരും അതേപോലെ ഇവിടെ എണ്ണം എന്തരും അപ്പൊ നമ്മൾ എക്സാമ്പിൾ തരാണെങ്കിൽ 100, 200, 300, 400, 500, 600 ഇതിന് തന്നിട്ടുണ്ട് എന്നിട്ടില്ലേ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇവിടെ നമുക്ക് നോക്കണ്ട ഇവിടെ നിന്ന് എന്താ തരുക വെച്ചാൽ ഒരു എത്ര 100 എത്ര പ്രാവശ്യം 2 എണ്ണം ഉണ്ട് എന്ന് പറയും 200 × 4 = 10 ഇത് ചെയ്യാം അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ വിചാരിക്കാം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മീഡിയൻ പൊസിഷൻ കാണണം അതേപോലെ മീഡിയൻ കാണാൻ ഡയറക്റ്റ് ചോദിക്കുക അപ്പൊ അതിന്റെ മീഡിയൻ അതായത് മധ്യമ സ്ഥാനവും മധ്യമവും നമുക്ക് കണ്ടുപിടിക്കണം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഈ ബോക്സ് ഒന്ന് മാറ്റി ഇടുക എങ്ങനെയാണ്
അപ് ടു 200 അല്ലെങ്കിൽ 200 വരെ എന്ന രീതിയിൽ, ഒന്നുകിൽ അപ് ടു അല്ലെങ്കിൽ ലെസ് ദാൻ, അങ്ങനെ എഴുതി വെക്കാം. അപ് ടു 200, അതേപോലെ തന്നെ അപ് ടു 200, അങ്ങനെ 300, 400, 500, 600 ഇങ്ങനെ ബോക്സ് അമേരിക്കയുടെ 100 വരെ 200 വരെ എഴുതി വെക്കാം. അപ്സല്യൂട്ട് അപ് ടു അല്ലെങ്കിൽ ലെസ് ദാൻ എഴുതി വെക്കാം. എന്നിട്ട് ഇവിടുത്തെ ബോക്സ് ശ്രദ്ധിക്കുക കേട്ടോ, വളരെ എളുപ്പമാണ്. ശരിക്ക് നോക്കുക, ഫസ്റ്റ് രണ്ട് 100 വരെ 2 പേരുണ്ട്. ഇനി ഇതിന്റെ തിയറികളിലേക്ക് ഞാൻ പോകുന്നില്ല, ചെയ്യേണ്ട മെത്തേഡ് സ്കില്ലെന്ന് പറഞ്ഞു തീർക്കാം. അടുത്തത് 2, 4 കൂട്ടട്ടോ, 2, 4, 6. ഈ 6 10 കൂട്ടിയാൽ 16, 16, 7, 23, 23, 5, 28, 28, 7, 35. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്? നമ്മൾ മുഴുവനായിട്ട് ആൾട്ടർനേറ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. കൂട്ടാവൃത്തി ഒന്നുമില്ല, അതുപോലെ കൂട്ടുക. ആദ്യം 2, ഈ 2 4 കൂട്ടി 6 എഴുതാം. പിന്നെ 6, 10, 16, 16, 7, 23 എഴുതി, 23, 5, 28 എഴുതി, 28, 7, 35 എഴുതി. ക്ലിയർ അല്ലേ? ഇങ്ങനെ എഴുതി ഫിനിഷ് ചെയ്യാം. അപ്പോ നമുക്ക് എന്ത് കിട്ടി? 100 വരെ 2 പേര്, 200 വരെ 6 പേര്, 300 വരെ 16. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ഇതങ്ങനെ എഴുതാൻ പഠിച്ചാൽ. അപ്പൊ എന്തൊക്കെയാ, ഞാൻ ഒന്നുകൂടി സ്പീഡിൽ ആ ഫിഗർ ഒന്ന് മാറ്റി വരച്ചു തരാം. നോക്കാം, കറക്റ്റ് നോക്കാം. ഇതേ ബോക്സ് മാറ്റി നിങ്ങൾ ആൻസർ ബുക്കിൽ വരയ്ക്കുമ്പോ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കൂട്ടാവൃത്തി എഴുതുക, ഇവിടെ നമ്മുടെ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കുക. ഇപ്പൊ 100 വരെ അല്ലെങ്കിൽ അപ് ടു 100 എന്ന് കൊടുക്കുക. 100 വരെ അല്ലെങ്കിൽ അപ് ടു 100, 200, 300, 400, 500, 600 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 ആദ്യത്തെ നമ്മൾ അതുപോലെ 2, 4, 6, 6, 10, 16, 16, 7, 23, 23, 5, 28, 28, 35. ഇതിന്റെ തിയറികളിലേക്ക് ഞാൻ പോകുന്നില്ല, ഇങ്ങനെ എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ നോക്കുക, ഇത് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന 35 ആയിരിക്കും. 2, 4, 6, 10, 16, 7, 23, 5, 28, 35 അത് തന്നെയാണോ അവസാനം എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് തന്നെ. അത് ചെക്ക് ചെയ്തതിനു ശേഷം അപ്പൊ എണ്ണം എത്ര എണ്ണാണ്? 35 എണ്ണമാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, എണ്ണം 35 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മധ്യമം അല്ലെങ്കിൽ മധ്യമസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മധ്യമസ്ഥാനം അല്ലെങ്കിൽ മീഡിയൻ പൊസിഷൻ, അതെന്തായിരിക്കും? ഓട് നമ്പർ അല്ലേ? ഓട് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? 1 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 35, 36 18. ഈ 18 എന്നുള്ളത് ഈ ബോക്സിൽ എവിടെ വരുന്നു നോക്കിയാൽ മതി. അപ്പൊ ഇതിവിടെ എവിടെയാണ് വരുന്നത്? 6, 16, 16 23 ഇടയ്ക്കല്ലേ? അപ്പൊ ഇവരെ ബോക്സിലാക്കാം. 16, 23 ഇടയ്ക്കാണ് 18 വരാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇതാണ് ആൻസർ. നേരെ ലെഫ്റ്റ് സൈഡ് ഈ ബോക്സിൽ ലോക്ക് ചെയ്തതിനു ശേഷം നേരെ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള ഇതായിരിക്കും ആൻസർ. അതായത് നമ്മുടെ മധ്യമം, മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞ ആ 400 എന്നുള്ള ആൻസർ എഴുതി വെച്ച മാർക്കായി, 3-4 മാർക്കിന്റെ ആൻസറായി. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും, നോക്കാം. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, ഇതിനെ ആൻസർ ചെയ്യുന്നത് പെട്ടെന്ന് നോക്കുക. എങ്ങനെയാണ്? 150 വരെ അല്ലെങ്കിൽ അപ് ടു അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും കൊടുത്തിരിക്കും, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങൾ അത് അതുപോലെ തന്നെ എഴുതി വെക്കുക ബോക്സില്. 150 വരെ ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കൂട്ടാവൃത്തി. അത് 200 വരെ, 250 വരെ, 300 വരെ, 350 വരെ, 400 വരെ, 450 അപ് ടു 450. ഇതെന്താ ചെയ്യേണ്ടത്? നമ്മള് ഫസ്റ്റ് ഉള്ള നമ്പർ ആരാ? 7. അതുപോലെ തന്നെ വെക്കാം. ഇനി 7 ഇനി ക്രോസ് കൂട്ടിയാൽ മതി. 7, 8 താഴെ കൂട്ടി പോവാം. 7, 8, 15, 15, 6, 23, 23, 7, 30, 30, 4, 34, 34, 6, 40, 40, 5, 45 ഇങ്ങനെ എഴുതി കൂട്ടി കൂട്ടി എഴുതി വെക്കുക. ദെൻ മനസ്സിലാവാതെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട് എയിം ആക്കുക കേട്ടോ. ഇത് മുഴുവൻ കൂട്ടി നോക്കിയാൽ കിട്ടുന്നത് 45 തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് കൂട്ടി കൂട്ടി നോക്കണം. ഇനി ഈ എണ്ണം എന്ന് പറയുന്നത് 45 ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? ഒറ്റസംഖ്യ അല്ലേ? ഒറ്റസംഖ്യ ആണ്. എന്താ ഞാൻ പറഞ്ഞത്? അതിന്റെ പൊസിഷൻ കാണാൻ 45, 46/2. അതായത് മീഡിയൻ പൊസിഷൻ, നടുക്കുള്ള ആളെ സ്ഥാനം കാണാനാണ് കേട്ടോ. 45, 1, 46/2 എന്ന് പറഞ്ഞാൽ 23. 23-ാമത്തെ ആൾ. ഇതിൽ ആക്ച്വലി 23 ഉള്ള ആൻസർ ഓൾറെഡി ഉണ്ട്. അപ്പൊ എത്രയാ? 250 തന്നെയാണ്, 250 ആൻസർ. ഇനി അഥവാ 27 കിട്ടണമെന്ന് ചോദിച്ചാലോ? 27 കിട്ടുക, നമ്മൾ എന്ത് ചെയ്യണം? 27 ഇതിനെ ഇടയ്ക്ക് എവിടെ വരെ നോക്കുക. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യേണ്ട എവിടെയാ? ഇവിടെ എങ്ങനെ ലോക്ക് ചെയ്യും? നേരത്തെ പോലെ തന്നെ 27 ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള ആളാണ് ആൻസർ, 300 ആൻസർ. അങ്ങനെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ 28 ആണെങ്കിലോ? ഇത് തന്നെയാ ലോക്ക് ചെയ്യാം, ഇടതുഭാഗത്ത് താഴെയുള്ള ആളാണ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസം. ഇനി 45 അല്ല, ഈ പറഞ്ഞ പോലെ
48 ആണെന്ന് വിചാരിക്കാം, 48 കൊടുക്കുകയാണ്. 48 ആണെങ്കിൽ അതായത് ഈവൺ നമ്പർ ആണെങ്കിൽ എങ്ങനെ ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ്, 40 വരെ ഒക്കെയാണ്, 48 48 വരെ ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്നുള്ളതാണ്. ഈവൺ നമ്പർ ആണെങ്കിൽ ഇരട്ട സംഖ്യയാണ് ഒരാഴ്ച, അങ്ങനെയാണെങ്കിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ എൻ സമ 48 ആണെങ്കിൽ ആദ്യം ചെയ്യണം അതിന്റെ പകുതി ഇല്ല, അത്രയാണ് 24. അത് മാത്രം പോരാ, 24 എടുക്കണം, തൊട്ടടുത്തുള്ള 25 കൂടി നമ്മൾ അങ്ങോട്ട് എടുക്കുക. ഓക്കെ, 24th 25th കൂടി നമ്മൾ അങ്ങോട്ട് എടുക്കുക. അപ്പൊ ശരിക്കും നോക്കാം, 24 എവിടെ വരുന്നത്, 25 എവിടെ വരുന്നത്, ഈ ഇത് തന്നെയല്ലേ 23 24 ഇത് തന്നെ വരുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം, 24th എന്ന് പറഞ്ഞാല് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. 24th എന്ന് പറഞ്ഞാല് 300. ഇനി 25th എന്ന് പറഞ്ഞാലോ, അതും ഇതിന്റെ ഇടയ്ക്ക് തന്നെയാണല്ലോ അല്ലേ, അപ്പൊ അതും ഇതിന്റെ ആൻസർ. ഇടതുഭാഗത്ത് താഴെയുള്ള ആള് 25th എന്ന് പറഞ്ഞാലും 300. ഇതാണ് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി കണ്ടുപിടിക്കാം, രണ്ട് ആൻസർ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആവറേജ് കാണാം, അത്രേ ഉള്ളൂ. അപ്പോ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതെന്നെ കൂട്ടി തരാം, 300 300 600 600 × 2 എത്രയാ 300. ഇത്ര ഉള്ള പരിപാടി, ഇങ്ങനെ വേണം നമ്മൾ മീഡിയം കാണാൻ. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അപ്പൊ എന്തൊക്കെയാ ചെയ്തത്, ഇത് ചെയ്ത രീതി എങ്ങനെയാണ്, നമ്മളൊന്നില്ല കൂട്ടി കൂട്ടി എഴുതുക, എന്നിട്ട് ഒറ്റസംഖ്യ ആണെങ്കിൽ +1/2 ചെയ്യുക, അതെവിടെയാന്ന് നോക്കുക, അത് ലോക്ക് പെട്ടിയിലാക്കുക, ഇടതുഭാഗത്ത് താഴെയുള്ള ആളെടുത്ത് ടിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ഉണ്ടല്ലോ, ഈവൺ നമ്പർ ആണ് എണ്ണമെങ്കിലോ അതിന്റെ പകുതി എടുക്കുക, അവനും കാണുക, അതിന്റെ പകുതിയോടും എടുത്തതിന്റെ തൊട്ടപ്പുറത്തുള്ള ആളെയും കാണുക, അതും കൂടി കൂട്ടിയിട്ട് രണ്ടു പരിപാടിയാണ്. ഇന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ, കണ്ടിട്ട് ഈ മക്കാം, നമുക്ക് സ്പീഡിൽ ചെയ്ത് തീർക്കാം, വളരെ സിമ്പിൾ ആണ്. ഇനി മോഡൽ ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമുക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെറ്റർ നമുക്ക് കാണാം. അപ്പൊ മോഡലിന് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, മോഡലിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോ ഇങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, അതായത് ടേബിളൊന്നും മാറുക, അക്കങ്ങളൊന്നും മാറാതല്ലാതെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയായിരിക്കും. കൺഫേം ആണ് നമ്മൾ ഇതുവരെ എടുത്ത ക്വസ്റ്റ്യന് 100% ഉറപ്പാണ് ഏതെങ്കിലും ഒന്ന് എന്നതല്ല, എല്ലാം തന്നെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നേരത്തെ പോലെയല്ല, നേരത്തെ ഒരു അക്കം മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ എന്താ 130 to 140 140 to 150 150, അതായത് ഇത് മുതൽ ഇതുവരെ എന്നുള്ള ടൈപ്പിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ ഒന്നാമത് ക്വസ്റ്റ്യൻ, മിഡിൽ പൊസിഷൻ അതായത് മധ്യമ സ്ഥാനം കാണണം. അപ്പൊ 45 എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോണേ, എത്ര എണ്ണമാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനെ ഒറ്റ സംഖ്യ ആണല്ലോ, നേരത്തെ പഠിച്ച N+1/2 അതായത് 45 + 1 46/2 23. അപ്പൊ 23-ാമത്തവനാണ് മധ്യമം അല്ലെങ്കിൽ മിഡിൽ പൊസിഷനിൽ അല്ലെങ്കിൽ മധ്യമ സ്ഥാനത്ത് നിൽക്കുന്ന ആള്. ഓക്കെ, ഇപ്പൊ ഇനി 51 ആണെങ്കിലോ 51+1 = 2, 27 ആണെങ്കിലോ 27+1 = 2. ഒറ്റസംഖ്യ ആണ് എങ്ങനെയാണ്, ഇരട്ട സംഖ്യ ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈവൺ നമ്പർ ആണെങ്കിൽ ബൈ 2 ചെയ്യുക, അപ്പൊ ഒരു അക്കം കിട്ടും, തൊട്ടടുത്തുള്ള ആളെയും കൂടി കാണാം. ഓക്കെ, അതാണ് സ്ഥാനം, രണ്ടുപേരും എന്നിട്ട് കൂട്ടിയിട്ട് രണ്ടു ഡിവൈഡ് ചെയ്യാം. അപ്പൊ സ്പീഡിൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 20-ാമത്തെ സ്റ്റുഡന്റ് ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ ബോക്സിൽ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ശരിക്കും നോക്കുക, ബോക്സ് ഞാൻ മാറ്റി വരയ്ക്കാണല്ലോ, നേരത്തെ വരച്ച പോലെ തന്നെ ബോക്സ് മാറ്റി വരയ്ക്കേണ്ട ഇത് ചോദ്യമാണ്, അത് എങ്ങനെ വരയ്ക്കാന്നുള്ള നമുക്ക് നോക്കാം. അപ്പോ ഇത് രണ്ടാമത് കാണുന്ന നമ്പറിനെ മാത്രം നിങ്ങൾ ബോക്സിലാക്കിയാൽ മതി. ഇതാണ് അതിന്റെ ടെക്നിക് കേട്ടോ, വരയ്ക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക, നിങ്ങൾ വേറെ തിയറി ഒന്നും ചിന്തിക്കേണ്ട, എന്തായാലും മാറ്റി വരയ്ക്കേണ്ടി വരും. അത് വരയ്ക്കും എങ്ങനെ വരയ്ക്കേണ്ടി വരും, ഇവിടെ ഉള്ള ആള് മാത്രം 140 വരെ അല്ലെങ്കിൽ less than 140 ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള 150 വരെ 160 വരെ 170 വരെ 180 വരെ നമ്മൾ നേരത്തെ ഇതിലായിരുന്നു. അതുപോലെ ആദ്യത്തെ ആള് കണ്ട രണ്ടാമത്തെ ആളെ മാത്രം മതി. അപ്പൊ ഞാൻ പറയുന്ന മെത്തേഡ് ലോജിക്കൊന്നും നിങ്ങൾ നോക്കണ്ട, അതുപോലെ എഴുതുക, അതിന്റെ തിയറി പറയാൻ നമുക്ക് നേരില്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുള്ള ആൻസർ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ ഇവിടെ CF ആണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആദ്യം 9 അല്ലേ, 9 10 19 19 10 29 29 29 38 45 കറക്റ്റ് അല്ലേ, അവസാനത്തെ തുല്യല്ലേ. ഇനി നേരത്തെ അതേ മെത്തേഡിനെ നമുക്ക് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക, ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് പറയുന്നത്, ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യം ഒന്നും വേണ്ട, നമ്മൾ എങ്ങനെ പറയുന്നത് അതുപോലെ അങ്ങ് പഠിച്ചേക്കാം. ഓക്കെ, അപ്പം നോക്കാം, 45-ാമത്തെ ആള്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, 20-ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റാണ്. നമ്മൾ ആദ്യം ചോദിച്ചത് 45 മീഡിയം കാണാനല്ല, നേരത്തെ പോലെ 20-ാമത്തതിലുള്ളത് എവിടെയാ വരുന്നത്, ഇടയ്ക്ക് ഇവരുടെ രണ്ടുപേരുടെ ഇരക്കല്ലേ, അപ്പം ഇവരെ ലോക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാം, ഇവരൊരു സീക്വൻസ് ആക്കി മാറ്റണം. അതായത് ഈ വരെ വരെ ഇത് മുതൽ ഇതുവരെ ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ഇതെങ്ങനെയാണ് ഈ 160 തന്നെ ആൻസർ എടുക്കലാം, ഇത് അതുപോലെയല്ല. ഇതൊരു വ്യത്യാസം എന്താ വെച്ചാൽ,
പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാം. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, ഇനി വലതുഭാഗത്തുള്ള ഇവരിൽ നിന്ന് ഇത് കുറയ്ക്കുക, അതാണ് പൊതു വ്യത്യാസം കേട്ടോ. അതായത് X29, X19 അങ്ങനെ ക്യാരം നോക്കണ്ട, ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറയ്ക്കാം പറയും, റൈറ്റ് സൈഡിൽ നിന്ന് കുറയ്ക്കാം, അത്ര ആലോചിച്ചാൽ മതി. എന്നിട്ട് വലുതെന്ന് ചേർന്ന് കുറയ്ക്കാം, 160 നിന്ന് 150 പോയാൽ 10, 20 നിന്ന് 30 പോയാൽ അതും 10. ഓക്കെ, 10 by 10 നമുക്ക് എത്ര കിട്ടണത്? 1. പൊതു വ്യത്യാസം നമുക്ക് കിട്ടി എത്രയാ? 1. കോമൺ ഡിഫറൻസ് 1 ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ കയ്യിൽ 19th ആളുണ്ട് 150, നമുക്ക് കാണേണ്ടത് 20th ആളെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ട് അടുത്തുള്ള ആളെ കാണുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യാം, 19 കഴിഞ്ഞാൽ ഒരു ഡി കുട്ടി 20 കിട്ടും അങ്ങനെ പറയല്ലേ. നിങ്ങൾ ലോജിക് ഒന്നും നോക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാം, ഡി അല്ല 19 D/2 ആണ് കൂട്ടേണ്ടത്. അതായത് 150 ഡി അല്ല, D/2 എന്നാ 1/2 കൂട്ടാം. അപ്പൊ 150 ആരാ, ഇതാണ് 20th ആള്. ഓക്കെ അല്ലേ. ഇനി ചോദിക്കട്ടെ, എനിക്ക് 38 ഇതിന്റെ ഇടയ്ക്കുള്ള 39 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? X38 കാണാം, അതിനോട് D/2 കൂട്ടിയാൽ തൊട്ടടുത്തുള്ള ആളെ കാണാം. പിന്നുള്ളതൊക്കെ അങ്ങനെ ചെയ്യണ്ടോ, പിന്നുള്ളതൊക്കെ പഴയ പോലെ തന്നെ, അതാണ് ഇതിന്റെ ടെക്നിക്ക്. അപ്പോ 38 കിട്ടി, തൊട്ടടുത്തുള്ള 39 കാണെങ്കിൽ മാത്രം D/2, പിന്നുള്ളത് കാണുന്നത് ഞാൻ കാണിച്ചുതരാം. ഇനി കാണുന്നത് ആരെയാ? മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ 45 അല്ലെങ്കിൽ 23rd ആളെയാ. മീഡിയൻ എന്ന് പറഞ്ഞാൽ 45 + 1/2 23rd ആളാണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. അപ്പോ X23 കാണണമെങ്കിൽ എന്റെ കയ്യിൽ എന്തുണ്ട്? ഇതൊക്കെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കണം കേട്ടോ. X20, 20th ആളുണ്ട്, അതിനോട് എന്ത് കൂട്ടണം, എത്ര ഡി കൂട്ടണം? 3D. 20 21 കിട്ടണം, 21st കിട്ടാൻ 1D, 2D, 3rd ഡി കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യാം, X23. ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോ X23 = 20th ആളാരാ? 15, 150 അര പ്ലസ് 3D, 3×1. അപ്പൊ 150 + 3 എത്ര വരിക? 153. ക്ലിയർ അല്ലേ? 153 കിട്ടും. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, നമ്മൾ ലോക്ക് ചെയ്യുന്ന കാര്യം സ്പീഡിൽ ഒന്നുകൂടി ഞാൻ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ സ്പീഡിൽ ചെയ്ത് തരാം. അധികം പേർക്കും ഈ ഒരു പോർഷൻ കൺഫ്യൂഷൻ വരാറുണ്ട്, കാരണം എല്ലാ വർഷവും ചോദിക്കും, വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് 140 വരെ നിങ്ങൾ ഏതാട്ടോ? 150 വരെ, 150 വരെ, 160 വരെ, 170 വരെ, 180 വരെ, അപ്റ്റു ഏതാ അല്ലെ, ലെസ് ദാൻ ഏതാ? 9, 9, 19, 19, 19, 20, 29, 29, 39, 38, 38, 45. നമ്മൾ ഒന്നാമത് വെച്ചത് മിഡിൽ പൊസിഷൻ, മിഡിൽ പൊസിഷൻ അല്ലെങ്കിൽ മീഡിയൻ പൊസിഷൻ എത്രയാ? 45 + 1/2, 46/2, അത് 23. ഓക്കെ, എന്നിട്ട് നമുക്ക് മിഡിൽ പൊസിഷൻ കിട്ടി, മധ്യമ സ്ഥാനം. ഇനി ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്കറിയാലോ, by 2, അപ്പോൾ ഒരെണ്ണം കിട്ടും. പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ അപ്പുറത്തുള്ള ആളുകൾ എടുക്കുക. ഇനി നോക്കാം 20th സ്റ്റുഡന്റിന്റെ ഹൈറ്റ്. അപ്പൊ 20th ഇവന്റെ ഇടയ്ക്ക് എവിടെയാ വരുന്നത്? ഇതല്ലേ 19, 21 ഇടയ്ക്ക് 20 വരുന്നത്. അപ്പൊ ഇവരെങ്ങനെ ലോക്ക് ചെയ്യാം? പഴയ ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ആൻസർ. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, കുറച്ച് വൈഡ് ആയിരിക്കും. അപ്പൊ ചെയ്യേണ്ട രീതി എങ്ങനെയാ, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാണെങ്കിൽ 160 നിന്ന് 150 കുറയ്ക്കുക. ഇനി വലതുഭാഗത്തുള്ള ആൾക്കാർ കുറച്ചോ, 29 - 19. അപ്പൊ ഇന്നത് പോയാൽ 10, ഇന്നത് പോയാലും 10, 10 by 10, 1. ഇനി എന്താ വേണ്ടി, 19th ആള് നമ്മുടെ കയ്യിലുണ്ട്, എനിക്ക് കാണുന്നത് 20th ആളല്ലേ. 19 ഒരെണ്ണം കൂട്ടിയാൽ പോരാ, D/2 ആണ് കൂട്ടേണ്ടത്. അപ്പോ X19 എത്രയാ? 19th ആള് 150 അല്ലേ, 150 1/2 കൂട്ടുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 150 അര എന്ന് കിട്ടും. ഇനി വേണ്ടത് നമുക്ക് എത്രയാ, മീഡിയൻ പൊസിഷൻ അല്ലെങ്കിൽ മധ്യമ സ്ഥാനം, മധ്യമം. മീഡിയൻ, മീഡിയനാണ് കാണുന്നത്. അപ്പോ X23 മീഡിയന്റെ സ്ഥാനം അല്ലെ, 23rd ആളാണ് മറുക്കുള്ളത്. അപ്പൊ 23rd കാണണ്ടേ, ഇപ്പൊ കിട്ടിയ ആളെ വെച്ച് ചെയ്യണം. ഓക്കെ, അതാ സ്റ്റെപ്പ് തന്നെ വരാം. 20th ആള് നമ്മുടെ കയ്യിലുണ്ട്, അതിനോട് 3 അല്ല, 3D കൂട്ടണം. X20 ആരാ? ഇത് പിന്നെ D/2 ചെയ്യണ്ടോ, ഡി എന്ന് കൂട്ടിയാൽ. X20 ആരാണ്? X20 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടി 150 അര പ്ലസ് 3D എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 150 അരയും 3×1 എന്ന് പറഞ്ഞാൽ 3 കൂട്ടി കഴിഞ്ഞാൽ 153 അര. ദിസ് ഇസ് ദ ആൻസർ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പോകില്ലാന്ന് ഞാൻ ഉറപ്പ് വരികയാണ്.